വരും. ഗുരുവായൂർക്കെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ? അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി നമുക്കൊരാളെ ഒന്ന് പരിചയപ്പെടും, എന്നിട്ട് ഗുരുവായൂർക്ക് പോവാം. ഓക്കെ, വാ വാ. ഇതുവരെ അവർക്കൊന്നും പറ്റിയിട്ടില്ല, ഇനി പറ്റാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത നിങ്ങളല്ലേ ഞാനാ. നിങ്ങളുടെ മകൻ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ കയ്യിലിരുന്ന കാറ്റ് മുമ്പും പിമ്പും നോക്കാതെ ഗോകുലം വീടിന് വേണ്ടി അവന് എണ്ണി കൊടുത്തു എന്നുള്ളൊരു തെറ്റ്. വക്കീലെ, ആ പേപ്പർ അങ്ങോട്ട് കൊടുക്ക. ജോസേട്ടൻ പറഞ്ഞ ശരിയാ, ഗോകുലം വീട് വിൽക്കാൻ വേണ്ടി ഞാൻ ജോസേട്ടൻ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അവകാശം എന്റെ അച്ഛന്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാ. ഗോകുലം വീട് ദാനം കൊടുത്ത പോലും നിനക്ക് ഞാൻ തരില്ല. വയസ്സാങ്കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഈ ഒറ്റ മോനെ ഉള്ളൂ. എന്റെ തീരുമാനത്തെ മാറ്റൂല. സ്വത്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇവൻ കൊല്ലും. എഗ്രിമെന്റ് തെറ്റിച്ച ഇവനെ ഞാൻ കൊല്ലും. ഒരു ഇട്ടാവട്ടത്തിലുള്ള വീടിന് വേണ്ടി രണ്ടാളും മരിക്കണോ? വെളച്ചിലെടുത്താലുണ്ടല്ലോ. ഇവന്മാർക്ക് പെമ്പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. പെണ്ണിന്റെ മേൽ ആണ് തൊട്ട നഷ്ടം പെണ്ണിനാ. മര്യാദക്ക് ഒപ്പിടാൻ പറഞ്ഞോ? പറയില്ലല്ലേ. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോടികൾ വില വരുന്ന ഗോകുലം വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ ശരവണൻ തിരിച്ചെത്തും മുമ്പേ ആ ഗോകുലം വീട് നിലം പൊത്തിയിരിക്കണം. ഇപ്പൊ എന്റെ ഭാഗം ക്ലിയറാ, ഇനി ബാക്കി ഇടപാടുകൾ തീർത്ത് ജോസേട്ടന്റെ ഭാഗം കൂടി ക്ലിയർ ആക്കിയാ. നിന്റെ ഇടപാട് നേരത്തെ തീർക്കണമെന്ന് ഞാൻ കരുതിയതാ. എല്ലാം ഒന്ന് ക്ലിയർ ആയി കിട്ടാനാ ഇത്രയും കാത്തത്. കണാര, അതിങ്ങിതാ. സ്ഥലത്തിന് പണം മുഴുവൻ വാങ്ങിയ ശേഷം
അതിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസിൽ നിനക്കൊരു പാർട്ണർഷിപ്പും വേണം അല്ലേ? ഇവന്റെ ബുദ്ധി അപാരം തന്നെ. സ്വന്തം ലാഭത്തിന് വേണ്ടി പെറ്റതള്ളയെ പോലും ഒറ്റുകൊടുത്ത നിനക്ക് ഞാൻ ഒരു പാർട്ണർഷിപ്പ് തന്ന, നാളെ ഒരു കാലത്ത് നീ എന്നെയും ചതിക്കയില്ലെന്ന് ആര് കണ്ടു? ഇത് ചതിയാണ്. ചതി തന്നെയാടാ ചതി. അതുകൊണ്ട് നമ്മൾ രണ്ട് ചതിയന്മാരിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്നാ മതി. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ചതിക്കാൻ നോക്കുന്നു. എന്റെ അപ്പന് നേരെ ചെക്ക് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. പെങ്കൊച്ചന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടാണ് നീ കളിച്ചതെന്ന് എനിക്കറിയാം. നിന്റെ ബലത്തിൽ അഹങ്കരിച്ച പെണ്ണും കുടുംബവും ഇന്ന് വഴിയാധാരമാവും. ഗോകുലം വീടിന്ന് താർക്കും, ഒപ്പം സംരക്ഷകനായി നിന്നെ അവസാനിപ്പിക്കാനാണ് ജോസേട്ടന്റെ ഓർഡർ. അതിനു മുമ്പ് അൺഒഫീഷ്യലായി എന്റെ വക. മര്യാദക്ക് ഇറങ്ങിയില്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ. തന്ത്രിക്ക് പറഞ്ഞവനാണെങ്കിൽ ബലം കഴിച്ചിട്ട് തല്ലട, അഴിച്ചുവിടാവന്. വെച്ചാലക്ക് ഞാൻ
വിതച്ചത് നീയായിട്ട് തന്നെ അങ്ങ് കൊയ്തല്ലേ ജോസേട്ടാ? നീ ചെയ്ത മഹാപാപങ്ങൾക്ക് മറുപടിയായി സ്വന്തം മകനെ തന്നെ കൊന്നു തള്ളിയ സ്ഥിതിക്ക് ഇനിയുള്ള കാലം സെൻട്രൽ ജയിലിൽ കടന്ന് കുളുത്ത് നരയിക്കണം. നീ സ്വന്തം ചോര ചവിട്ടിട്ടാണെങ്കിലും നിന്റെ ശവങ്ങളുടെ കൂടെ എന്റെ ചെലവിൽ നടത്തിയിട്ടേ ജോസേട്ടൻ പോകൂ. പന്ന കഴുവറ മോനെ, പരോള് പോലും കിട്ടാത്ത പരലോകത്തേക്കാ നിന്നെ പാർസൽ അയക്കേണ്ടത്. നീ വെട്ടി കിട്ടിയാലും പറക്കണ പാമ്പാണെങ്കിൽ ഞാൻ പുലിയടാ. പിന്നെ കൈ വിട്ടു പോയിന്ന് കരുതി വീടും ഔട്ട് ഹൗസ് ഒക്കെ തിരിച്ചു കിട്ടിയല്ലോ. ഇതാ ഔട്ട് ഹൗസിന്റെ താക്കോൽ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബാച്ചിലേഴ്സ് എപ്പോഴാണ് ഫാമിലി ആകുന്നത്? അത് നാടും നാട്ടുകാരെയും വിളിച്ചറിയിക്കണ സമയത്ത് അറിഞ്ഞാ മതി. അതുവരെ ഈ ഫാമിലി തൽക്കാലം ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കാനാ പ്ലാൻ. അറ്റൻഷൻ പ്ലീസ്. നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് നോക്കിയിരുന്നാൽ എന്റെ പ്ലാനിങ് പൊളി. അതുകൊണ്ട് ഈ ബാച്ചിലേഴ്സ് ഫാമിലി ആകാനാണ് പ്ലാൻ. അതാണ് പ്രാക്ടിക്കലും.